ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ശുദ്ധജലത്തിൽ വളരുന്നതും പൂക്കൾ ജലനിരപ്പിൽ നിന്ന് ഉയർന്നു വിരിയുന്നതുമായ സസ്യമാണ് താമരയെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. താമരയാണ് ഇന്ത്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ ദേശീയ പുഷ്പം. താമരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കവികൾ ധാരാളം വാഴ്ത്തിയിട്ടുണ്ട്. അരവിന്ദം, അംബുജം, കമലം, ജലജം, പത്മം തുടങ്ങി ഒട്ടനവധി താമരയുടെ പര്യായങ്ങളാണ്. ബ്രഹ്മാവ് ഇരിക്കുന്നത് താമരയിലാണ്. 1000 ഇതളുകളുള്ള താമരയിലാണ് സരസ്വതീ ദേവി ഇരിക്കുന്നത് എന്നാണ് വിശ്വാസം. അതായത് അറിവ് വർദ്ധിക്കുമ്പോൾ ലാളിത്യവും ഉണ്ടാകും എന്ന് ഇതിന് അർത്ഥമാക്കുന്നു. പിങ്ക് വർണ്ണത്തിലുള്ള താമര ലക്ഷ്മീദേവിയുടെ ഇരിപ്പിടമാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ നിന്നും സ്വർണ്ണ താമര വിടർന്നു വന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ അതിൻ്റെ ഓർമ്മയ്ക്കായി കുളത്തിൽ സ്വർണത്തിൻ്റെ താമര നിർമ്മിച്ചു വെച്ചിരിക്കുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 4 കൈകളിൽ ഒന്നിൽ താമരപ്പൂവാണ് ഉള്ളത്. ശ്രേഷ്ഠമായ പൂജാ പുഷ്പങ്ങളിൽ ഒന്നാണ് താമര. അതുപോലെ തന്നെ താമരയുടെ പൂ നമ്മൾ മരുന്നിനും ഉപയോഗിക്കുന്നതാണ്. താമര ചെടിക്ക് ഐശ്വര്യവും സമാധാനവും ഭാഗ്യവും പോസിറ്റിവിറ്റിയും കൊണ്ടുവരാൻ സാധ്യമാകുന്നു എന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീടിന് വടക്ക് കിഴക്ക് ഭാഗത്ത് താമരക്കുളം നിർമ്മിക്കുന്നത് വളരെ ഉത്തമമാണ്. അത് വീട്ടിലേക്ക് പോസിറ്റിവിറ്റിയും സമാധാനവും സന്തോഷവും ഭാഗ്യവും എല്ലാം വീട്ടിലെ അംഗങ്ങളെ തേടിയെത്തുന്നു എന്നാണ് വിശ്വാസം. വീട്ടിലേക്ക് പോസിറ്റിവിറ്റി, ധനം, ഐശ്വര്യം, സമ്പത്ത്, സമാധാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആകർഷിക്കാനായിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വളരെ ചെറുതാണെങ്കിൽ തന്നെയും കൂടി ഒരു ചെറിയ താമരക്കുളം നിർമ്മിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്.